ഏക സിവിൽ കോഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തത് ഇതായിരുന്നു. ഇതിൽ ചർച്ച ചെയ്യാൻ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ചില കാര്യങ്ങൾ പറയാം. ഈ അവസ്ഥയ്ക്ക് കാരണം ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് കേന്ദ്രം മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേട്ടം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് CPM രംഗത്തിറങ്ങി. ഇതിൻ്റെ ഭാഗമായി കോഴിക്കോട് കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു സെമിനാർ നടത്താൻ തന്നെയാണ് CPM തീരുമാനമെടുത്തത്. സെമിനാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നപ്പോൾ തന്നെ CPM ഒരു മതധ്രുവീകരണത്തിനും അതിലൂടെ വോട്ട് ബാങ്കും ലക്ഷ്യമിട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏക സിവിൽ കോഡിനെതിരെ കേന്ദ്രത്തിൽ ഏറെ ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്ന കോൺഗ്രസ് പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ബഹുജന മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് CPM നടത്തിയത്. ഇതിൻ്റെ ഭാഗമായി പ്രധാന ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘടനകളായ സമസ്തയെയും മുസ്ലിം ലീഗിനെയും സെമിനാറിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് തങ്ങളുടെ രാഷ്ട്രീയം നടപ്പിലാക്കാൻ CPM ശ്രമിച്ചത്. ലീഗിനെ ക്ഷണിച്ചതിന് പിന്നിൽ വെറും പൊതുബോധ സൃഷ്ടിയല്ല ലക്ഷ്യം വെച്ചതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ലീഗിനെ മുന്നണിയിലേക്ക് പിടിച്ചു നിർത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അത്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ അത്തരം ചിന്തയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കി. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്ഷണം നിരസിക്കുകയായിരുന്നു. UDFന്റെ പ്രധാന ഘടകകക്ഷിയാണ് തങ്ങളെന്നും അതുകൊണ്ട് തന്നെ CPM നടത്തുന്ന ഇത്തരം പരിപാടിയിൽ സംബന്ധിക്കാൻ താല്പര്യമില്ല എന്നുമാണ് ലീഗ് അറിയിച്ചത്. അതേസമയം അതുവരെ സെമിനാറിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിച്ചിരുന്ന സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പിന്നീട് നിലപാട് വ്യക്തമാക്കുകയും പ്രധാനമന്ത്രിക്ക് കത്തയക്കുമെന്നും അറിയിച്ചതോടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് CPM ശ്രമിക്കുന്ന വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായി അത് മാറി. എങ്കിലും കഴിഞ്ഞ ദിവസം നടത്താൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഏക സിവിൽ കോഡിനെതിരായ സെമിനാർ കോഴിക്കോട് നടത്തി. പക്ഷേ ഏറെ നാളായി പാർട്ടിയോട് അതൃപ്തിയുമായി കഴിഞ്ഞിരുന്ന EP ജയരാജൻ പങ്കെടുക്കാത്തത് വിവാദമായി മാറി. MV ഗോവിന്ദൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നതു മുതൽ തന്നെ EP ജയരാജൻ പാർട്ടി നടത്തുന്ന പരിപാടികളോട് വൈമുഖ്യം കാട്ടി നിൽക്കുകയാണ്. ഗവർണർക്കെതിരായി നടത്തിയ വിദ്യാഭ്യാസ സെമിനാറിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നതും അന്ന് വാർത്തയായി മാറി. തുടർന്നിപ്പോൾ നടത്തിയ ഏക സിവിൽ കോഡ് സെമിനാറിൽ നിന്നും വിട്ടുനിന്ന EP ജയരാജൻ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നീടെന്തോ DYFI നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാണ് വാർത്തകൾ. ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച പരിപാടി പക്ഷേ വേണ്ടത്ര ഗുണം ചെയ്തോ എന്നുള്ള കാര്യവും പിന്നീട് വിവാദമായി മാറുകയായിരുന്നു. മുസ്ലിം സ്ത്രീകളെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന ആരോപണവുമായി ഡോക്ടർ ഖദീജ മുംതാസ് രംഗത്തെത്തി. സെമിനാറിൻ്റെ ആലോചനാ യോഗത്തിലേക്ക് തന്നെ നേതാക്കൾ ക്ഷണിച്ചിരുന്നു. പക്ഷേ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നും ഖദീജ മുംതാസ് പറയുന്നു. വ്യക്തി നിയമങ്ങളിൽ പരിഷ്കരണം വേണമെന്ന തൻ്റെ നിലപാടാകാം ഇത്തരത്തിലൊരു അവസരം തരാതിരുന്നതിൻ്റെ പിന്നിലുള്ളത്. വ്യക്തി നിയമ പരിഷ്കരണം മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള വിഷയമാണെന്നും ഡോക്ടർ ഖദീജ മുംതാസ് പ്രതികരിച്ചിരുന്നു. അതേസമയം CPM സംഘടിപ്പിച്ച ഈ സെമിനാർ ചീറ്റിപ്പോയെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ്റെ പ്രതികരണം. ഇങ്ങനെയൊക്കെ ഏക സിവിൽ കോഡ് വിരുദ്ധ സെമിനാർ തള്ളപ്പെടുമ്പോഴും EP ജയരാജൻ്റെ സാന്നിധ്യമില്ലായ്മ സൃഷ്ടിച്ച വിവാദങ്ങൾ CPMനെ എത്തിക്കുന്നത് മറ്റൊരു തലത്തിലേക്കാണ്. വിവാദങ്ങൾ മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നാണ് ജയരാജൻ്റെ പക്ഷം. പാർട്ടിയിൽ താൻ സജീവമാണെന്നും സെമിനാറിൽ പങ്കെടുക്കാത്തത് വാർത്തയാക്കേണ്ട കാര്യമില്ലെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. കണ്ണൂരിലെത്തിയ ശേഷമായിരുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ കണ്ടതിനെ ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ട കാര്യമൊന്നുമില്ല, വിമർശിക്കുന്നവരോട് വിരോധമൊന്നുമില്ലെന്നും വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സെമിനാറിൻ്റെ സംഘാടക ലിസ്റ്റിൽ തൻ്റെ പേരില്ലായിരുന്നു, അതുകൊണ്ടാണ് താൻ പങ്കെടുക്കാതിരുന്നതെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംഘാടക ലിസ്റ്റിൽ നിന്ന് EP ജയരാജനെ ഒഴിവാക്കി നിർത്തിയതിന് പിന്നിൽ എന്ത് എന്നുള്ള ചോദ്യം ഉയരുന്നു. പാർട്ടിയെ വളർത്തുന്നതിന് കണ്ണൂരിൽ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോൾ CPM അദ്ദേഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. നിലവിലെ CPM നേതൃത്വം പലപ്പോഴും EP ജയരാജൻ എന്ന നേതാവിനെ എല്ലാ ഔദ്യോഗിക കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായിരുന്നാലും എത്ര ഉച്ചത്തിൽ ഏക സിവിൽ കോഡ് വിരുദ്ധ സെമിനാറിനെക്കുറിച്ച് ഗീർവാണം മുഴക്കിയാലും പരാജയപ്പെട്ടു എന്ന് പറയുന്നത് തന്നെയാണ് ഉചിതം. KSുരേന്ദ്രൻ്റെ വാക്കുകൾ കടമെടുത്താൽ CPM സെമിനാർ ചീറ്റിപ്പോയി എന്ന് തന്നെ പറയാം.